നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എർലിംഗ് ഹാലൻഡ് തൻ്റെ പ്രീമിയർ ലീഗ് കരിയറിലെ ആദ്യ പെനാൽറ്റി പാഴാക്കിയ മത്സരത്തിൽ പക്ഷേ പിന്നീട് ഹാലൻഡ് ഗോളടിച്ചു. 2-1 മാഞ്ചസ്റ്റർ സിറ്റി ഷെഫീൽഡ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. ഹാലൻഡിനെ കൂടാതെ റോഡ്രിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മറ്റൊരു ഗോൾ നേടിയത്. ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ ഗോൾ ബോഗ്ലെയുടെ വകയായിരുന്നു. ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ മൈതാനത്താണ് കളി നടന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ എർലിംഗ് ഹാലൻഡ്, ജാക്ക് ഗ്രീലിഷ്, ഹുലിൻ ആൽവേരസ്, ബെർണാർഡോ സിൽവ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നിരുന്നു. ഹുലിൻ ആൽവേരസ് വിൻ ചെയ്തൊരു പെനാൽറ്റി പക്ഷേ എർലിംഗ് ഹാലൻഡിന് ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയി. 37-ാമത്തെ മിനിറ്റിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ ഷോട്ട് പോസ്റ്റിലടിച്ച് മടങ്ങുകയായിരുന്നു. ഏതായാലും ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായ മത്സരം. രണ്ടാം പകുതിയിൽ എർലിംഗ് ഹാലൻഡ് 63-ാമത്തെ മിനിറ്റിൽ സിറ്റിക്ക് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ 85-ാമത്തെ മിനിറ്റിൽ ബോഗ്ലെയിലൂടെ ഷെഫീൽഡ് യുണൈറ്റഡ് ആ ഗോൾ മടക്കിയടിച്ചപ്പോൾ സിറ്റിക്ക് പോയിൻ്റുകൾ നഷ്ടമാവുമെന്ന തോന്നലുണ്ടായതാണ്. എന്നാൽ അധികം വൈകാതെ 88-ാമത്തെ മിനിറ്റിൽ ഫിൽ ഫോർഡൻ്റെ അസിസ്റ്റിൽ നിന്ന് റോഡ്രി നേടിയ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി വിജയം ഉറപ്പാക്കുകയായിരുന്നു. 2-1 വിജയത്തോടുകൂടി പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഈ സീസണിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കുതിക്കുകയാണ്. പോയ സീസണിലെ ട്രബിൾ നേട്ടം നമുക്കറിയാമത്. അതിൻ്റെ ഒരു തുടർച്ച എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് പ്രീമിയർ ലീഗിൽ ലഭിച്ചിരിക്കുന്നത്. കളിച്ച് 3 കളികളും വിജയിച്ച് 9 പോയിൻറ്റോടെ അവർ 1-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവരാം.